ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC ICDS സൂപ്പർവൈസർ എക്സാമിനേഷനിലെ സോഷ്യൽ വർക്ക് സബ്ജക്റ്റിൽ വരുന്ന ഒരു പോർഷൻ ആയിരുന്നു ഫാമിലി കൗൺസിലിംഗ്. ഫാമിലി കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോ വാച്ച് ചെയ്യുന്നതിന് മുന്നേ ഫാമിലി കൗൺസിലിംഗിന്റെ പാർട്ട് 1 and 2 ആയിട്ട് ഞാൻ 2 വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നു. അത് കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ ഈസി ആയിരിക്കും. അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യനും ഡീപ്പായിട്ട് ഞാൻ അല്ലെങ്കിൽ കൂടുതൽ എക്സ്പ്ലനേഷന് പോകുന്നില്ല. കാരണം ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഫാമിലി കൗൺസിലിംഗിൽ വരുന്ന പല ടോപ്പിക്സും, അതിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ ഓരോ ക്വസ്റ്റ്യൻസിനെയും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. എന്നാൽ ഓരോ ക്വസ്റ്റ്യനും ആൻസറും ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞ പോലെ സോഷ്യൽ വർക്ക് സബ്ജക്റ്റിലെ ഫാമിലി കൗൺസിലിംഗ്, അതിനകത്ത് വരുന്ന കുറച്ച് കോൺസെപ്റ്റ്സ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. അതായത് ഫാമിലി ലൈഫ് സൈക്കിൾ എന്താണ്, ഫാമിലി തെറാപ്പി, മാരിറ്റൽ തെറാപ്പി, കപ്പിൾ തെറാപ്പി, പ്രീ മാരേജ് കൗൺസിലിംഗ്, അതുപോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതുമായി ബന്ധപ്പെട്ടിട്ട് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഫാമിലി ലൈഫ് സൈക്കിൾ? ഫാമിലി ലൈഫ് സൈക്കിളിൽ വരുന്ന ഡിഫറെന്റ് സ്റ്റേജസിനെ കുറിച്ച് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. സോ വാട്ട് ഈസ് ഫാമിലി ലൈഫ് സൈക്കിൾ? എ സീരീസ് ഓഫ് സ്റ്റേജസ് ഫാമിലീസ് ഗോ ത്രൂ ഡ്യൂറിംഗ് ദയർ ലൈഫ് സ്പാൻ. ദ മെന്റൽ ഹോപ്സ് പാരന്റ് ഗോ ത്രൂ വെൻ ദേ ട്രൈ ടു കൺട്രോൾ ദയർ ടീൻസ്. എ സൈക്കിൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ഗ്രോസ് ഫ്രം ഇൻഫാൻസി ടു അഡൽട്ട്ഹുഡ്. ദ ബാക്ക് ആൻഡ് ഫോർത്ത് ഓഫ് ഗുഡ് ആൻഡ് ബാഡ് ടൈംസ് ഇൻ ദ ഫാമിലീസ്. നമുക്കറിയാം ഫാമിലി ലൈഫ് സൈക്കിൾ എന്നുള്ള ആ ഒരു ടേം എന്ന് അല്ലെങ്കിൽ ആ ഒരു വേർഡ് തന്നെ നമുക്കറിയാം, ഇറ്റ്സ് എ സീരീസ് ഓഫ് സ്റ്റേജസ് ഫാമിലീസ് ഗോ ത്രൂ ഡ്യൂറിംഗ് ദയർ ലൈഫ് സ്പാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ദ മെയിൻ ഫിഗർ അസോസിയേറ്റഡ് വിത്ത് സ്ട്രക്ചറൽ ഫാമിലി തെറാപ്പി? ഗ്രിഗോറി ബേറ്റ്സൺ, ജെയ് ഹേലി, മാര സെൽവിനി പെലസോലി, സാൽവഡോർ മിനുച്ചിൻ. ദ ആൻസർ ഈസ് സാൽവഡോർ മിനുച്ചിൻ. ഇദ്ദേഹത്തിന്റെ 2 ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബൗണ്ടറീസും അതുപോലെ തന്നെ എംബഷ്മെന്റും നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ. അപ്പോൾ സ്ട്രക്ചറൽ ഫാമിലി തെറാപ്പി കൊണ്ടുവന്നിട്ടുള്ളത് സാൽവഡോർ മിനുച്ചിൻ. വാട്ട് ഹെൽപ്സ് ഗവേൺ ദ അപ്പിയറൻസ് ഓഫ് ഫങ്ഷണൽ ഓർ ഡിസ്ഫങ്ഷണൽ പാറ്റേൺസ് ഇൻ ദ ഫാമിലി? നമുക്കറിയാം ഫങ്ഷണൽ ഒരു ഹെൽത്തി ഫാമിലിയും അതുപോലെ തന്നെ ഡിസ്ഫങ്ഷണൽ ഫാമിലിയുടെയും ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ വാട്ട് ഹെൽപ്സ് ഗവേൺ ദ അപ്പിയറൻസ് ഓഫ് ഫങ്ഷണൽ ഓർ ഡിസ്ഫങ്ഷണൽ പാറ്റേൺസ് ഇൻ ദ ഫാമിലി സിസ്റ്റം? അണ്ടർലൈൻ ഓർഗനൈസേഷണൽ സിസ്റ്റം, ഫ്ലെക്സിബിലിറ്റി ഇൻ റെസ്പോൺസിങ് ടു ചേഞ്ചിങ് കണ്ടീഷൻ ത്രൂ ഔട്ട് ദ ലൈഫ് സൈക്കിൾ, കമ്മ്യൂണിക്കേഷൻ ഒക്കറിങ് സൈമൾട്ടേനിയസ്ലി അറ്റ് മെനി ലെവൽസ്, ഓൾ ദ എബവ്. ആൻസർ വരുന്നത് A and B ആണ്. Underlying organizational structure and flexibility in responding to changing conditions throughout the life cycle. These two factors help to govern the appearance of functional or dysfunctional patterns in the family system. Next question. According to structural family therapy, what needs to happen before an individual's symptoms can be reduced or extinguished? The culprit must be identified. Structural changes must occur. A DSM diagnosis must be presented to the client. And limits to confidentiality and payment plan must be discussed. Actually, the answer is structural changes must occur. Next question. Subsystems are defined by dash and dash in effect. They regulate the amount of contact with other subsystems. നമുക്കറിയാം ഫാമിലി ആസ് എ സിസ്റ്റം എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫാമിലി ഒരു സിസ്റ്റം എന്ന നിലയ്ക്ക് അതിന് ഡെഫിനറ്റ്ലി ഇറ്റ് ഹാസ് സബ്സിസ്റ്റംസ്. സോ സബ്സിസ്റ്റംസ് ആർ ഡിഫൈൻഡ് ബൈ ഡാഷ് ആൻഡ് ഡാഷ്. ഇൻ എഫക്ട് ദേ റെഗുലേറ്റ് ദ എമൗണ്ട് ഓഫ് കോണ്ടാക്ട് വിത്ത് അതർ സബ്സിസ്റ്റംസ്. സോ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, റൂൾ ഓഫ് മെമ്പർഷിപ്പ്, സ്ട്രാറ്റജിക് പ്ലേസ്മെന്റ്, റൂൾ ഫോർ മെമ്പർഷിപ്പ്, ഇന്റർപേഴ്സണൽ ബൗണ്ടറീസ്, റൂൾ ഫോർ മെമ്പർഷിപ്പ്, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, സ്ട്രാറ്റജിക് യൂസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ആക്ച്വലി ദ ആൻസർ ഈസ് സബ്സിസ്റ്റംസ് ആർ ഡിഫൈൻഡ് ബൈ ഇന്റർപേഴ്സണൽ ബൗണ്ടറീസ് ആൻഡ് റൂൾസ് ഫോർ മെമ്പർഷിപ്പ്. ഇൻ എഫക്ട് ദ റെഗുലേറ്റ് ദ എമൗണ്ട് ഓഫ് കോണ്ടാക്ട് വിത്ത് അതർ സബ്സിസ്റ്റംസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം ദ സ്ട്രക്ചറൽ പെർസ്പെക്റ്റീവ്,
Family dysfunction generally involves boundary issues and the related concerns of enmeshment, disengagement, alignments, power. ഇത് നാലും important ആയിട്ടുള്ള family dysfunction ലെ ഇതില് വരുന്നതാണ്. From the structural perspective, family dysfunction generally involves boundary issues. ഏതൊക്കെയാണ് ബൗണ്ടറി ഇഷ്യൂസ് എന്നുണ്ടെങ്കിൽ എംബഷ്മെന്റ്, ഡിസെൻഗേജ്മെന്റ്, അലൈൻമെന്റ്, പവർ. ഇത് നാലും ഉത്തരവായിട്ട് വരുന്നതാണ്. സോ ആൻസർ ഈസ് ഓൾ ഓഫ് ദ എബോവ്. മോസ്റ്റ് ഫാമിലി സിസ്റ്റം ഫോൾ സംവേർ അലോങ് ദ കണ്ടിന്യൂം ബിറ്റ്വീൻ ഡാഷ് ദാറ്റ് ഈസ് ഡിഫ്യൂസ് ബൗണ്ടറി ആൻഡ് ഡാഷ് ദാറ്റ് ഈസ് റിജിഡ് ബൗണ്ടറി. ദ ആൻസർ ഈസ് എംബഷ്മെന്റ് ആൻഡ് ഡിസ്എൻഗേജ്മെന്റ്. ഓപ്ഷനിൽ പാരഡോക്സ് ആൻഡ് കൗണ്ടർ പാരഡോക്സ്, ജനറിക് ആൻഡ് ഇഡിയോസിൻക്രാറ്റിക്, ദെൻ ഫസ്റ്റ് ഓർഡർ ചേഞ്ച് ആൻഡ് സെക്കൻഡ് ഓർഡർ ചേഞ്ച്. ഇതിൽ ആൻസർ വരുന്നത് മോസ്റ്റ് ഫാമിലി സിസ്റ്റം ഫോൾ സംവേർ അലോങ് ദ കണ്ടിന്യൂം ബിറ്റ്വീൻ എംമെഷ്മെന്റ് ദാറ്റ് ഈസ് ഡിഫ്യൂസ് ബൗണ്ടറീസ് ആൻഡ് ഡിസെൻഗേജ്മെന്റ് ദാറ്റ് ഈസ് റിജിഡ് ബൗണ്ടറീസ്. 8th ക്വസ്റ്റ്യൻ, ബോവൻസ് ഡാഷ് മോഡൽ ഓഫ് ഫാമിലി തെറാപ്പി had its root in the psychoanalytic tradition of working with the client's past to resolve issues in the present. Communication, structural, intrapsychic and multi-generation. നമ്മള് ബവൻസിന്റെ തിയറിനെ കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് വരുന്ന കുറെ ആസ്പെക്ട്സും പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വരുന്നതാണ് ബവൻസ് ഡാഷ് മോഡൽ ഓഫ് ഫാമിലി തെറാപ്പി. ആൻസർ ഈസ് multi-generational model of family therapy had its roots in the psychoanalytic tradition of working with the client's past to resolve issues in the present. Next question, DASH approaches offer framework to help clinicians organize theories, therapies and strategies in order to broader models of the practice. Answer is ഇന്റഗ്രേറ്റീവ്. ഇന്റഗ്രേറ്റീവ് അപ്രോച്ചസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്റഗ്രേറ്റീവ് അപ്രോച്ചിൽ പറയുന്നതാണ് ദിസ് അപ്രോച്ച് ഓഫ് എ ഫ്രെയിംവർക്ക് ടു ഹെൽപ് ക്ലിനീഷ്യൻസ് ഓർഗനൈസ് തിയറീസ്, തെറാപ്പീസ് ആൻഡ് സ്ട്രാറ്റജീസ് ഇൻ ഓർഡർ ടു ബോർഡർ മോഡൽസ് ഓഫ് പ്രാക്ടീസ്. ആൻസർ ഈസ് ഇന്റഗ്രേറ്റീവ് അപ്രോച്ച്. 10th ക്വസ്റ്റ്യൻ, ഇൻ ജനറൽ ഫാമിലി സിസ്റ്റം തെറാപ്പിസ്റ്റ് ആർ ഡാഷ് റാദർ ദാൻ ഡാഷ് ഓറിയന്റഡ്. ദാറ്റ് ഈസ് പ്രോസസ് തെറാപ്പിസ്റ്റ് ആർ പ്രോസസ് റാദർ ദാൻ കണ്ടന്റ് ഓറിയന്റഡ്. പ്രോസസ്സിനാണ് കൂടുതൽ ഫോക്കസ് ഫാമിലി സിസ്റ്റം തെറാപ്പിസ്റ്റ് കൊടുക്കുന്നത്. ഓപ്ഷനിൽ പ്രസന്റ്, പാസ്റ്റ്, വെർബലി, വിഷ്വലി, ഗ്രൂപ്പ് ആൻഡ് ഇൻഡിവിജ്വൽ. ബട്ട് ദ ആൻസർ ഈസ് ഫാമിലി സിസ്റ്റം തെറാപ്പിസ്റ്റ് ആർ ഫോക്കസ്ഡ് മോർ ഓൺ പ്രോസസ് റാദർ ദാൻ കണ്ടന്റ് ഓറിയന്റഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫാമിലി സിസ്റ്റം തിയറി ഈസ് ബേസ്ഡ് അപ്പോൺ സിസ്റ്റംസ് തിയറി ഒറിജിനലി ഡെവലപ്ഡ് ഇൻ ദ ഫീൽഡ് ഓഫ് സൈക്കോളജി, ബയോളജി, ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ്. ആക്ച്വലി ഫാമിലി സിസ്റ്റം തിയറി ഈസ് ബേസ്ഡ് ഓൺ ബയോളജി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ഫാമിലി സിസ്റ്റം തിയറി ഫാമിലീസ് ആർ ഡാഷ് സിസ്റ്റംസ്, ഇംപെർഫെക്റ്റ്, ക്ലോസ്ഡ്, ഓപ്പൺ ആൻഡ് ഡിസ്ഫങ്ഷണൽ. അക്കോർഡിംഗ് ടു ഫാമിലി സിസ്റ്റം തിയറി ഫാമിലീസ് ആർ ഓപ്പൺ സിസ്റ്റംസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Dash is perhaps the most influential contributor to present day family system theory. Answer is Murray Bowen. Option A, Alfred Adler, Carl Wittkart, Salvador Minuchin. Answer varunathu Murray Bowen is perhaps the most influential contributor to the present day family system theory. The construct of Dash is central to Bowen's family system theory. Transmission, projection, triangulation and differentiation of self. The construct of differentiation of self is the central to Bowen family system theory. ഈ ഓപ്ഷനിൽ വരുന്ന നാല് കോൺസെപ്റ്റും നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. 15th question, in the process of Dash, parents propel part of their immaturity and dysfunction onto one or more of the children. That is a projection. Projection endha nammal already padichittund. Projection, in the process of projection, parents propel part of their immaturity or dysfunction into one or more children. Next question,
Dash is the process of extending a two-person system include a third person or entity, allowing the couple to project their anxiety onto another. Triangulation. Answer is triangulation. നമ്മള് ട്രയാഡും പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഭവൻസിന്റെ തിയറിയിൽ ട്രയാങ്കുലേഷൻ എങ്ങനെയാണ് പറയുന്നത് എന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. സോ ദ ട്രയാങ്കുലേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് എക്സ്റ്റെൻഡിങ് എ ടു പേഴ്സൺ സിസ്റ്റം ഇൻ ടു ഇൻക്ലൂഡ് എ തേർഡ് പേഴ്സൺ ഓർ എൻറ്റൈറ്റി അലോയിങ് ദ കപ്പിൾ ടു പ്രൊജക്ട് ദെയർ ആൻസൈറ്റി ഓൺ ടു അനദർ. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ പ്രൊജക്ഷൻ, ഡിഫറൻസിയേഷൻ ഓഫ് സെൽഫ് ആൻഡ് ഇമോഷണൽ കട്ട് ഓഫും പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 17th ക്വസ്റ്റ്യൻ, ഗ്രൂപ്പ് തെറാപ്പി ക്യാൻ ബി അഡ്വാൻറ്റേജസ് വെൻ എ ഇൻഡിവിജ്വൽ മേ നീഡ് ടു വർക്ക് ഔട്ട് ദയർ പ്രോബ്ലംസ് ഇൻ ദ പ്രസൻസ് ഓഫ് അതേഴ്സ്. എക്സാമ്പിൾ, ഇൻ കേസ് ഓഫ് ഇമോഷണൽ പ്രോബ്ലം റിലേറ്റഡ് ടു റിലേഷൻഷിപ്സ്, ഫീലിംഗ്സ് ഓഫ് ഐസൊലേഷൻ, ലോൺലിനെസ് ആൻഡ് റിജക്ഷൻ. May need comfort and support from others. May acquire therapeutic benefit from observing and watching others. Answer is all the above. Actually, all the three important things are considered as an advantage of a group therapy. 18th question. Family therapy is generally used to ആൻസർ ഓൾ ദ എബവ് എന്നാണ് വരുന്നത്. അപ്പോൾ മൂന്ന് ഓപ്ഷനും ആൻസർ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ എന്താ നോക്കാം. ഫാമിലി തെറാപ്പി ഈസ് ജനറലി യൂസ് ടു ഇംപ്രൂവ് ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ മെമ്പേഴ്സ് ഓഫ് ഫാമിലി, റിസോൾവ് സ്പെസിഫിക് കോൺഫ്ലിക്ട്സ് ഫോർ എക്സാമ്പിൾ ബിറ്റ്വീൻ അഡോൾസൻസ് ആൻഡ് ദയർ പാരൻസ്, ആൻഡ് അറ്റംപ്റ്റ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഫാമിലി ആസ് എ സോഷ്യൽ സിസ്റ്റം. സോ ദ ആൻസർ ഈസ് ഓൾ ഓഫ് ദ എബവ്. 19th question. System theory involves uses computers based program for therapy, attempts to understand the family as a social system, uses data analysis systems as a diagnostic tool, and relies on self report measures. Actually, so system theory involves an attempt to understand family as a social system. 20th question. In family therapy, the therapist must attend to all of the following except each member of the family as an isolated individual, each member of the family in interaction with each other family member, subgroups within the family in interaction with each other, and the family as a whole. First option ആണ് answer. ബാക്കി മൂന്ന് ഓപ്ഷനും ഫാമിലി തെറാപ്പിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. Each member of the family in interaction with each other family members, subgroups within the family in interaction with each other, and the family as a whole. ഇതില് വേറിട്ട് നിൽക്കുന്നത് ഇല്ലെങ്കിൽ ഫാമിലി തെറാപ്പിയിൽ നമ്മൾ ഫോക്കസ് ചെയ്യാത്ത ഒന്ന്, ഈച്ച് മെമ്പർ ഓഫ് ദ ഫാമിലി ആസ് എൻ ഐസൊലേറ്റഡ് ഇൻഡിവിജ്വൽ. സോ ഇൻ ഫാമിലി തെറാപ്പി ദ തെറാപ്പിസ്റ്റ് മസ്റ്റ് അറ്റൻഡ് ടു ഓൾ ദ ഫോളോയിങ് ബി ഓപ്ഷൻ ബി സി ആൻഡ് ഡി. 21. All of the following are true about Bowen's approach to family therapy except. ഇതിലെ നാല് ഓപ്ഷനിൽ ഒന്നൊഴികെ ബാക്കിയെല്ലാം ബവൻസ് അപ്രോച്ചിൽ ട്രൂ ആണെന്നാണ് പറയുന്നത്. ഓപ്ഷൻ എ, തെറാപ്യൂട്ടിക് ഫോക്കസ് ഈസ് ഓൺ ട്രാൻസ്മിഷൻ ഓഫ് ഇമോഷണൽ പാറ്റേൺസ് ഓഫ് റിലേറ്റിംഗ് ഫ്രം വൺ ജനറേഷൻ ടു നെക്സ്റ്റ്. ഓൾ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി ആർ സീൻ ഇൻ ദ തെറാപ്യൂട്ടിക് സെഷൻ. It holds that relationship pattern in one's family of origin are predictive to relationship patterns in the one's family of formation. And differentiation is the key concept in this model. Bowen's approach നമ്മൾ വ്യക്തമായിട്ട് ലാസ്റ്റ് വീഡിയോയിൽ പഠിച്ചിരുന്നു. അതുകൊണ്ട് നമുക്ക് ആൻസർ അറിയാം, ഈസിയാണ്. ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഓൾ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി ആർ സീൻ ഇൻ ദ തെറാപ്യൂട്ടിക് സെഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 22. All of the following are therapeutic techniques in Bowen's approach to family therapy except drawing a genogram, coaching, boundary adjustment, and use of directives. The answer is use of directives. Question number 23. Boundaries are psychological communication, physical, emotional. Actually, boundaries are both psychological and communication.
ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ. സോ ദ ആൻസർ ഈസ് ഓൾ ഓഫ് ദ എബവ്. 24th question. Position held by an individual throughout his work life are normally referred as job, task, career, and none of the above. Actually, the answer is career. Next question. Series of positions that a person occupies throughout life regarding job is classified as organization, planning, careers, career planning, and learning plans. Actually, careers, we all know the series of position that a person occupies throughout the life regarding job ne nammal arayapadunnathu career ennaanu. And the first 24th question nammal parannathu a position held by an individual throughout his work life. Work life le nammal position ne parayunnathu career ennu. 26th question. The brand of psychotherapy that intimate change and motivate development in intimate relationship between family members. It's a brand of psychotherapy that intimate change and motivate development in intimate relationship between family members as family therapy. Option le parental therapy, general counseling, marital therapy varunnundu. But the answer is family therapy. Question number 27. Family system theory was put forward by Sigmund Freud, David Mosby, Dr. Murray Bowen, Anna Freud. Answer is Dr. Murray Bowen. 28th question. The family with conflict, misbehavior, and abuse, even with family members, is seen in that dysfunctional family, extended family, functional family, and co-joint family. The answer is dysfunctional family. Among dysfunctional family, we can see conflict, misbehavior, and abuse among family members. 29th question. Dysfunctional family is common in joint family, extended family, co-joint family, and nuclear family. As we all know, dysfunctional family is common in nuclear family. Next question. The extreme response of family projection process is emotional cutoff, projection cutoff, extreme cutoff, and response cutoff. എന്താണ് emotional cutoff എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു ലാസ്റ്റ് വീഡിയോയിൽ. സോ ദ എക്സ്ട്രീം റെസ്പോൺസ് ഓഫ് ഫാമിലി പ്രൊജക്ഷൻ പ്രോസസ് ഈസ് നോൺ ആസ് ഇമോഷണൽ കട്ട് ഓഫ്. 31st ക്വസ്റ്റ്യൻ. ഫാമിലി തെറാപ്പി ഗോൾസ് ഇൻക്ലൂഡ് ഡിഫറൻഷിയേറ്റ് സെൽഫ് to decrease anxiety, change of former behavior pattern, all of the above. Actually, we can consider both three points, differentiation of self, to decrease anxiety, and change of former behavior pattern as a goal of family therapy. So the answer is all of the above. The technique for multi-generational family therapy. The technique for multi-generational family therapy is genogram, asking questions, both A and B and none. Actually, we can consider genogram and asking questions as a technique for multi-generational family therapy. 33rd question, type of family therapy provided before marriage. We all know that the answer is premarital counseling because this therapy is provided before the marriage. ഓപ്ഷനിൽ മാരിറ്റൽ തെറാപ്പി, ഫാമിലി തെറാപ്പി, പാരന്റൽ തെറാപ്പി ഉണ്ട്. ബട്ട് ദ ആൻസർ ഈസ് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്. ലീഗൽ ആക്ഷൻ ബിറ്റ്വീൻ മാരിഡ് പീപ്പിൾ ടു ടെർമിനേറ്റ് ദ മാരേജ് റിലേഷൻഷിപ്പ്. സെപ്പറേഷൻ, ഡിവോഴ്സ്, ബോത്ത് എ ആൻഡ് ബി, നൺ. ആക്ച്വലി ഡിവോഴ്സ് ഇസ് ദ ലീഗൽ ആക്ഷൻ ബിറ്റ്വീൻ മാരിഡ് പീപ്പിൾ to terminate their marriage relationship. 35th question. Psychological boundaries are constructed by A. Ideas and beliefs, B. Perceptions, C. Understanding, D. All the above. Actually, all A, B, C options are the boundaries of
psychological boundaries, that is ideas and beliefs, perceptions, understanding. 36th question. Which of the following remedies can bring up to dysfunctional family? Accepting drawbacks in the life, find out solution to the problem, ignore negative things in the family. B option le, find out solution to the problem nandadu miss aayadana. 36 le answer varunathu all of the above. Actually all the three options are the remedies which bring to dysfunctional family. 37th question. Hindu Marriage Act came into existence on 1950, 1955, 1960 and 1965. The answer is 1955. So, family counseling related expected questions discuss cheythu kazhinju. അപ്പോൾ മൂന്ന് വീഡിയോസ് ആണ് നമ്മളിപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത്. ഫാമിലി കൗൺസിലിംഗ് പാർട്ട് വൺ പാർട്ട് ടൂല് കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ ഇന്ന് ചെയ്തിട്ടുള്ള വീഡിയോയിൽ അതിൻ്റെ ബേസിലുള്ള നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തു. സോ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വീഡിയോയുടെ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സൈക്കോളജി സബ്ജക്റ്റ് ആണ്. സൈക്കോളജിക്ക് നമ്മൾ പതിയെ കടക്കുകയാണ്. അപ്പോൾ അതിനകത്ത് വരുന്ന ഫസ്റ്റ് പാർട്ട്, അതായത് അപ്രോച്ചസ് ടു സൈക്കോളജി ആൻഡ് മെത്തേഡ്സ് യൂസ് ഇൻ സൈക്കോളജി, ഇത് രണ്ടുമാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് സ്ട്രക്ചറലിസം, ഫംഗ്ഷനിസം, ബിഹേവിയറിസം, ജെസ്റ്റാൾ സൈക്കോളജി, ബയോളജിക്കൽ, സൈക്കോ അനലറ്റിക്, ഹ്യൂമനിറ്റിക്, കോഗ്നിറ്റീവ് അപ്രോച്ചസ്, ഇത്രയും അപ്രോച്ചസും അതുപോലെ തന്നെ സൈക്കോളജിയിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ്, ഒബ്സർവേഷൻ, കേസ് സ്റ്റഡി, സർവേ ആൻഡ് എക്സ്പെരിമെന്റൽ മെത്തേഡ്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും നെക്സ്റ്റ് വീഡിയോ മിസ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ പ്രീവിയസ് വീഡിയോസിൻ്റെ എല്ലാ ഇതുവരെ ചെയ്ത എല്ലാ ഓൺലൈൻ സെഷൻ്റെയും ലിങ്ക് ഇതിൻ്റെ കണ്ടന്റ് പേജിൽ ഞാൻ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഓരോന്നിലും പോയി നിങ്ങൾ മിസ് ചെയ്ത വീഡിയോസൊക്കെ സെലക്ട് ചെയ്ത് കാണുക. അതുപോലെ തന്നെ മാക്സിമം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു.